Assalamu alaikum, namaskaram, Junis World ilekku swagatham, njan Junida Nishal. Innu njan ningalkkayi parichayappeduthan povunnathu njan sale cheyyunna imported aayittulla korchu ceramic pottukalude collection aanu. ഇന്നത്തെ കാലത്ത് ഒരു പ്ലാന്റ് ഇല്ലാത്ത വീടുകളില്ല. എത്ര ചെറിയ വീടുകളായാലും വലിയ വീടുകളായാലും പ്ലാന്റ് വീട്ടിലെ അംഗത്തെ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അത്തളത്തിൽ നമ്മൾ ഇതേപോലുള്ള പ്ലാന്റുകളും പോട്ടുകളും ചൂസ് ചെയ്ത് മനോഹരമാക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് അവിടെ വരുന്നത്. നമ്മൾ ഈ ജീവനില്ലാത്ത ഒരു ഷോപ്പീസ് വെക്കുന്നതിനേലും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ജീവനുള്ള ഇതേപോലുള്ള പ്ലാന്റുകൾ നമ്മൾ വീട്ടിലേക്ക് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾക്ക് നമ്മൾ പ്ലാന്റും പോട്ടും സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് വെക്കേണ്ട ഓരോ പ്ലേസിലേക്ക് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആ ഭാഗത്തൊരു പ്രത്യേക ആംബിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുക്കുന്നത് പ്ലാന്റ്സും പോട്ട്സുകളാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ജീവനുള്ള സാധനം ഒരു ഭാഗത്തിരിക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ചെല്ലുകയും പ്ലാന്റിനെ നമ്മൾ കെയർ ചെയ്യും. ആ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു ലൈവ് ആവുകയാണ് ചെയ്യണത്. നമ്മൾ അതിനെ കൂടുതൽ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തും വളരെയധികം റിഫ്രഷ് ആവുകയാണ് ചെയ്യണത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റും പോട്ടും ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെ ഒന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പോട്ടുകളുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ അത് 110 മുതൽ 750 വരെയുള്ള പ്രൈസ് റേഞ്ച് ആണ് വരുന്നത്. കൂട്ടത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു പോട്ടാണിത്. ഏറ്റവും ചെറിയ പോട്ട് എന്ന് പറയാം. ഇതിന് അത്യാവശ്യം ഡ്രെയിനേജ് ഹോളുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ട്രേയും കൂടിയും വരുന്ന ഒരു പോട്ടാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു സെക്കുലൻ്റ് ഒക്കെ നടാൻ പറ്റിയ ഒരു സെറാമിക് പോട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു റൈറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഗ്രോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് വന്നൊരു പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലുള്ള ഒരു കുഞ്ഞി സെക്കുലൻ്റ് വെക്കുമ്പോൾ വളരെയധികം നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ വരുന്നത് ഒരു ബ്ലാക്ക് കേല് വൈറ്റ് ഡിസൈൻസ് വരുന്ന നെക്സ്റ്റ് സൈസിൽ വരുന്ന ഒരു പോട്ടാണ്. ഈ പോട്ടിന് ഡ്രെയിനേജ് ഹോളും ഉണ്ട്, അതിന് സ്റ്റോപ്പറും കൂടിയും കൂടിയിട്ട് വരുന്നതാണ്. അപ്പം നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രെയിനേജ് ഹോള് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു സ്റ്റോപ്പർ ഉണ്ട്. ആ സ്റ്റോപ്പർ നമുക്ക് റിമൂവ് ചെയ്താൽ ഡ്രെയിനേജ് ഹോളായി. ഇനി നമ്മൾ വെക്കുന്ന സ്ഥലം അഴുക്ക് പിടിക്കാതിരിക്കണം, ആ വെള്ളം വീണ് അഴുക്ക് പിടിക്കാണ്ടിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പർ വെച്ചിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഡിസൈൻസും ഞാൻ കാണിച്ചു തരാം. ഇതിൽ വരുന്ന നെക്സ്റ്റ് ഡിസൈനാണ് ഒരു ജിയോമെട്രിക്കൽ സൈനാണ് വരുന്നത്. ഈ ഒരു ഡിസൈനിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വീടുകൾക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള പ്ലേസിലേക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പോട്ടാണ്. അതേപോലെ തന്നെ ഡ്രെയിനേജ് ഹോളും ഉണ്ട്, സ്റ്റോപ്പറും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡ്രെയിനേജ് ഹോൾ യൂസ് ചെയ്യണമെന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇന്നർ പോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പ്ലാന്റ് ഇറക്കി വെക്കാവുന്നതാണ്. ഇതേപോലെ ഇന്നർ പോട്ടിൽ വന്നൊരു പ്ലാന്റ് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പോട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ബുഷുകൾ പോലെ വരുന്നുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സർഫേസിൽ വെക്കുമ്പോൾ ഒന്ന് സ്ക്രാച്ച് വരാതിരിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് തെന്നി മറിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ബുഷുകൾ പോലത്തെ ഈ സംഭവം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ടയറിൻ്റെ പോലത്തെ ഒരു ഡിസൈനിൽ വരുന്ന ഒരു പ്ലാന്ററാണ്. ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. പറഞ്ഞ ഫെസിലിറ്റീസൊക്കെ ഈ ഒരു പ്ലാന്ററിനുണ്ട്. അതിൽ നമുക്ക് ഇതേപോലത്തെ ഒരു മീഡിയം റേഞ്ച് വരുന്ന പ്ലാന്റുകളൊക്കെ നമുക്ക് നന്നായിട്ട് വെക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ടോപ്പ് ഡ്രസ്സിങ്സൊക്കെ കൊടുത്തു കഴിഞ്ഞ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിന് കോൺട്രാസ്റ്റ് വന്ന് ടോപ്പ് ഡ്രസ്സിങ്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ വേറൊരു ഡിസൈനാണ്, അതേപോലത്തെ തന്നെ പ്ലാന്ററിൽ തന്നെ വേറൊരു ഡിസൈൻ കൂടിയാണ് ഇത്. നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പോട്ടാണ്. അടുത്തതായിട്ട് നല്ല അടിപൊളി പോട്ടാണ്. അടിയിൽ ഒരു മെറ്റാലിക് ഷെയ്ഡ് വരുന്നത്, മാത്രമല്ല ഒരു ജിയോമെട്രിക്കൽ ഡിസൈൻസ് ഉണ്ട്. കുറച്ച് അകത്തേക്കും പുറത്തേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ബൾജൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഷെയ്പ്ലെസ് ആയിട്ടുള്ളൊരു നല്ലൊരു പോട്ടാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലായിട്ട് നിൽക്കണ ഒരു സെക്കലൻ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. നമ്മുടെ ടേബിൾ ടോപ്പ് കോർണർ സ്റ്റാൻഡിലേക്കൊക്കെ നന്നായിട്ട് പോണ ഒരു പോട്ടാണത്. എഡ്ജൊക്കെ ഇത്തിരി കർവായിട്ട് വന്നൊരു പോട്ടാണ്, നല്ലൊരു ഡിസൈനിൽ വന്നൊരു പോട്ടാണ്. ഇതിൻ്റെ ഒരു മൂന്ന് കളറാണ് ഉള്ളത്, ഈ ബീജ് കളറ്, പിന്നെ ഈ ആഷ് കളറ്. പല ടൈപ്പിലുള്ള പ്ലാന്റുകൾ ഒരു സെറ്റായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റിയ നല്ലൊരു പോട്ടാണിത്.
ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു പോട്ടിൽ താഴെ ബേസ് ആയിട്ട് ഒരു വുഡൻ ഫിനിഷിംഗിൽ വന്നതാണ്. ഒരു വുഡൻ ടോപ്പിലേക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്ററാണിത്. ഈ വൈറ്റിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പ്ലാന്റുകൾ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇത് നമ്മുടെ അതേപോലെ ഷെൽഫുകൾ, ടേബിൾ ടോപ്പ്, കോർണേഴ്സ്, ഓരോ കട്ടിങ്സ് ഉണ്ടാവുമല്ലോ ഷെൽഫുകളുടെ ഒക്കെ, അവിടെയൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്ററാണിത്. അതേപോലെ തന്നെ വൈറ്റ് ടോപ്പ് വന്നിട്ട് മിക്ക പോട്ടുകൾക്കും, ഇപ്പോൾ വരുന്ന മിക്ക പോട്ടുകൾക്കും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു കട്ടിങ് വന്നിട്ട് താഴേക്ക് ഒരു ഓർഡർ പോലെ വരുന്നതാണ്. ഇതിൻ്റെ താഴെ ഗോൾഡൻ കളറാണ് വന്നത്. നമ്മൾ സ്പോട്ട് ലൈറ്റിൻ്റെ ഒക്കെ അടിയിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു മെറ്റാലിക് ഷെയ്ഡുകളൊക്കെ വന്ന പോട്ടുകൾ നമ്മൾ സ്പോട്ട് ലൈറ്റിൻ്റെ അടിയിലേക്ക് വെക്കുമ്പോൾ കുറച്ചും കൂടി അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരു നമുക്ക് ഇതേപോലത്തെ ബാംബു പാമ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അടുത്തതായിട്ട് ഇതേപോലെ ഒരു എന്താ പറയുക, ഒരു ബീഡ്സ് എന്നും പറയില്ല, ഒരു ക്രീം കളർ എന്ന് പറയില്ല, അതും ഒരു ബ്ലാക്ക് ഡിസൈൻ വന്ന ഒരു പോട്ടാണ്. ഇതിലേക്ക് ഒരു ഇതേപോലത്തെ നല്ലൊരു പ്ലാന്റുകൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഒരു മാറ്റ് ഫിനിഷും കൂടിയാണ് ഈ പോട്ടിൻ്റെ. രണ്ട് കളേഴ്സ് ഉള്ളതാണ്. കളറ് മറ്റേതിൻ്റെ സെയിം തന്നെ, പക്ഷേ ഇതിൻ്റെ ബോട്ടിൽ വരുന്ന ഡിസൈൻ അതേപോലത്തെയാണ്. പിന്നെ അടുത്ത് വന്നത് ഒരു കറക്റ്റ് കോഫി അല്ല, എന്നാൽ പോലും അതേപോലത്തെ ഒരു കളറിലാണ് വന്നത്. സിൽവർ അല്ല, ഒരു വൈറ്റ് ഡിസൈനാണ് അതിൻ്റെ ബോർഡറായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതേപോലത്തെ നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മൊസൈക്ക് ഫിനിഷിൽ വരുന്ന നല്ലൊരു പ്ലാന്ററാണ്. ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട്. വേറെ രണ്ട് കളേഴ്സും കൂടിയാണിത്. ബോർഡറാണ് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. വെർട്ടിക്കലായിട്ട് വരുന്നൊരു ഡിസൈനാണ്. ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ബ്രോഡായിട്ടാണ് വരുന്നത്. താഴെ തന്നെ ഒരു മെറ്റാലിക് ഡിസൈനാണ് വരുന്നത്. ഇതാണ് വൈറ്റ് ഡിസൈനാണ്, ഒരു ആഷ് കളറാണ് മൊത്തത്തിൽ വരുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു വൈറ്റ് ഡിസൈനാണ്. ഇനി ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ കൂടി ഉണ്ട്. ഇത് കുറച്ച് നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു പോട്ടായിട്ട് വരും. ഒരു ബ്ലാക്കിൽ ഒരു ഗോൾഡൻ കളറും കൂടി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. ഇതിൽ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടൊരു വരുന്ന ഒരു പ്ലാന്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഇവിടെ ആയിട്ടൊരു സിഗ്സ്, അതായത് ബ്രോക്കൺ പോട്ട് പോലെ തന്നെ, പക്ഷേ ഇവിടെ നല്ലൊരു ഗോൾഡൻ ഡിസൈൻ വന്നിട്ട് ഈ പോട്ട് നല്ല എന്താ പറയുക, നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും. മാത്രമല്ല ഇത് ഒരു ഗ്ലോസിയാണ്. ഇതേപോലെ അതായത് ഇങ്ങനെ ബുഷായിട്ട് നിൽക്കരുത്, എനിക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ലീഫുകളായിരിക്കണം. എന്നിട്ട് വെക്കുമ്പോൾ ഈ ഒരു കട്ടിങ്സും ഈ ഒരു ഡിസൈൻസും നമുക്ക് എടുത്ത് കാണാൻ പറ്റും. പ്രത്യേക ഡിസൈനിൽ വന്നൊരു പ്ലാന്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്ററാണ്. ഫിനിഷിങ്ങിലാണ് ഇത് ഉള്ളത്. ഡ്രെയിനേജ് ഹോള് വരുന്നില്ല, പക്ഷെ നമ്മളൊരു ഇന്നർ പോട്ടിൽ വെച്ചിട്ട് ഇതിൽ നമുക്ക് ഇറക്കി വെച്ചിട്ട് പ്ലാന്റ് വെക്കാവുന്നതാണ്. ഇതിലൊരു നല്ലൊരു ഡിസൈൻസ് വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻസ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ഒരു മാർബിൾ ഫിനിഷിങ്ങിലൊക്കെ വരുന്ന നല്ലൊരു പ്ലാന്ററാണിത്. ഇതിലേക്ക് നമുക്കൊരു ബുഷി ആയിട്ടുള്ള ഇതേപോലെ ഒരു ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു വൈറ്റ് പോട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട്, ഇന്നർ പോട്ട് വരുമ്പോൾ ഒരു വൈറ്റ് പോട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതും കൊണ്ട് ഞാൻ ഇത് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് ടെറാക്കോട്ട ഫിനിഷിങ്ങിലുള്ള പോട്ടാണ്. ശരിക്കും കണ്ടു കഴിഞ്ഞതൊരു ടെറാക്കോട്ട പോലത്തെ ഒരു പ്ലാന്ററാണ്. പക്ഷേ ഇത് ടെറാക്കോട്ട അല്ല, സെറാമിക് ആണ്. ഈ ചെറിയ ചെറിയ ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പോട്ടാണ്. ആരെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പോട്ടാണ്. ഇത് പിങ്ക് കളറിലാണ് വന്നത്. റിട്ടേൺ ഗിഫ്റ്റും അതേപോലെ താങ്ക്സ് ഗിവിങ് ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്ററാണിത്. കോമ്പിനേഷൻ വന്ന നല്ലൊരു പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. സിമ്പിളായിട്ടുള്ള എങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ്. ഇതിൽ ഇങ്ങനെയുള്ളൊരു ഡിസൈൻസാണ് വരുന്നത്. ഇതൊരു ബീച്ച് കളറിൽ വൈറ്റ് പെയിൻ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ലൊരു സ്പേസ് ഉള്ളൊരു പ്ലാന്ററാണ്. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു പോട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഒരു ടെറാക്കോട്ട കളറിൽ വന്നിട്ട് നല്ല ഗോൾഡൻ, അതായത് ഇത് ശരിക്കും നല്ല ഗോൾഡൻ ഫിനിഷുകളാണ്. അപ്പം ശരിക്കും അതിങ്ങനെ നമ്മളൊരു ലൈറ്റൊക്കെ വരുമ്പോൾ അത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതിൻ്റെ തന്നെ സെയിം ഒരു കുഞ്ഞൻ പ്ലാന്ററാണിത്. നെക്സ്റ്റ് താഴെ തൊട്ട് താഴെയുള്ളൊരു ഷേപ്പാണിത്. സക്കുലൻ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ടിരിക്കും. ഫുൾ ബ്ലാക്ക് ആണ്, മാറ്റ് ഫിനിഷിംഗ് ആണ്, ഗ്ലോസി അല്ല. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ പാമ്പുകളൊക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇത് ഞാൻ ഇന്നർ പോട്ടിലുള്ളൊരു പാമ്പാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഇതിന് വന്നിട്ടൊരു മിറർ ഫിനിഷാണ്. ഇത് നമ്മുടെ ഒരു വാഷ് ഏരിയയിൽ ഒരു കോർണറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കും. നമ്മളെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ സെക്കുലൻ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തൊരു പോട്ടും കൂടിയാണിത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ഇത്
ഇതിൻ്റെ ഒരു എനിക്കിതിൻ്റെ കൂടുതൽ ഇഷ്ടം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡാണ്. ഈ ഒരു സ്റ്റാൻഡിലാണ് നമുക്ക് ഈ പ്ലാന്റ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിതിനെ ഒരു കുറച്ചും കൂടി ഒരു കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു കളർ കോമ്പിനേഷൻ, ഇത് അതിൻ്റെ ഒരു വേറൊരു കളറാണ്, ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു മൂന്ന് സൈസിലാണ്, ഇതിൻ്റെ ഒരു വലിയ സൈസിലാണ് നമ്മളന്ന് സെക്കുലർ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു കുട്ടി പോട്ടും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരുമിച്ച് ഒരു സ്റ്റാൻഡിൽ ചെറുത് വലുതായിട്ട് വെച്ചിട്ട് അതേപോലത്തെ ഇതിന് മാച്ച് വരുന്ന ഹൈറ്റ് ഉള്ളത്, ഹൈറ്റ് കുറഞ്ഞത് ട്രെയിൽ ചെയ്ത് കൊടുക്കുന്നത്, അതേപോലത്തെ പ്ലാന്റുകൾ വെച്ചിട്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു ജിയോമെട്രിക്കൽ 3D എഫക്റ്റ് പറഞ്ഞൊരു പ്ലാന്ററാണ്. ഇതിന് അത്യാവശ്യം ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്, ഡ്രെയിനേജ് ഹാളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാൻഡും വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറിലെ പോട്ടാണ് വരുന്നത്. ഇതേപോലെ തന്നെ സ്റ്റാൻഡേൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ടർക്കോയിസ് ബ്ലൂ ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്ററാണ്. ഇതേപോലെ നല്ലൊരു കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതേപോലെ വെക്കുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനിൽ വരുന്നൊരു സെറാമിക് പോട്ടാണ്. ലീഫിൻ്റെ ഒരു ഡിസൈനിലാണ് ഈ ഒരു ബ്ലാക്ക് ഡിസൈൻ ഇതിന് വന്നിരിക്കുന്നത്. ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പോട്ടാണ്. അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകൾ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്ററാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചേക്കുന്നത് ഒരു തിലന്തീസിയ പ്ലാന്റാണ്. ഇതേപോലെ ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്ററാണ്. ടോളായിട്ടുള്ളൊരു പോട്ടാണ്. ഇതും ഒരു ലെതറിൻ്റെ ഒരു ടാഗ് ഉണ്ട്, നേച്ചറിന് എഴുതിയിട്ടുള്ള. ഇതൊക്കെ നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്ററാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതേപോലെ തന്നെ പോട്ട് ടോളായതുകൊണ്ട് നമുക്ക് ഇതേപോലത്തെ ഇങ്ങനെ ഇരിക്കുന്ന പ്ലാന്റുകൾ നമുക്ക് ഇതിൽ ചൂസ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ സാൻസവേരിയ അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതിലേക്ക് വെക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തരാൻ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ അതിൻ്റെ തന്നെ വേറൊരു കളർ വേരിയൻ്റാണ് ഇത്. ഇതിൻ്റെ മോൾ ഭാഗത്ത് ആഷും താഴെ വൈറ്റും, ഇതിൻ്റെ താഴെ ആഷും മോൾ ഭാഗത്ത് വൈറ്റും. ഇതൊരു നല്ലൊരു തീം ബേസ് ആയിട്ടുള്ള പ്ലേസിലേക്ക് പോകുന്ന നല്ലൊരു പ്ലാന്ററാണ്. കോർണേഴ്സിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്ററാണിത്. കുറച്ച് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു പോട്ടാണിത്. അതിൽ ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പോട്ടാണ്. ഇതിലേക്ക് നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലാന്റുകളൊക്കെ, അത് ഇത്ര ഹൈറ്റുള്ള പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇനി ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് സൈസും വരുന്നുണ്ട്. തൊട്ട് താഴെയുള്ള ഒരു പ്ലാന്ററാണിത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതിനോട് മാച്ച് ചെയ്ത് വരുന്ന പ്ലാന്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഈ പ്ലാന്റ് നമുക്ക് ഒരു സെറ്റായിട്ട് വന്ന അതിൻ്റെ വേറൊരു കളറും കൂടിയാണ് ഇത്. ഇത് വരുന്നത് ഓറഞ്ചും ബ്ലാക്കുമാണ്. ഇത് ഓറഞ്ചും ഒരു ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ് ആയിട്ട് വന്നൊരു കളറാണ് ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ സെറ്റായിട്ട് വന്നത് ഇത് രണ്ട് പ്ലാന്ററും കൂടിയും കൂടിയിട്ടാണ് വരുന്നത്. ഇനി വന്നത് ഈ ഒരു പിങ്ക് പോട്ടാണ്. ഒരു മോളിലേക്ക് വരുമ്പോൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ വരുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ സെറ്റായിട്ടാണ് വരുന്നത്. ഇതേപോലെ രണ്ട് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ഇതേപോലെ രണ്ട് പ്ലാന്റ് സെറ്റായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ബോർഡർ വരുന്നത് ഒരു ഗോൾഡൻ കളറിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു പോട്ടാണത്. ഇതിൻ്റെ മൂന്ന് കളറിലാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ തന്നെ നേരത്തെ കണ്ട പിങ്കിൻ്റെ തന്നെ വൈറ്റും പിന്നെ ഈ ഒരു നല്ലൊരു ഗ്രീനും. എൻ്റെ കയ്യിൽ ഉള്ളയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പോട്ട് ഇതാണ്. ക്ലാസ് ആയിട്ടുള്ള പോട്ടാണ്. ഇതേപോലെ തന്നെ നല്ല എലഗൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ജിയോമെട്രിക്കൽ ഡിസൈൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ഗോൾഡൻ ലൈനാണ് വരുന്നത്. അതിൻ്റെ തന്നെ ഗ്രീനും നല്ല റെഡിലാണ് ഈ പ്ലാന്റർ വരുന്നത്. അത്യാവശ്യം ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ അത്യാവശ്യം ഇത്തിരി ലീഫൊക്കെ വലുതായിട്ടുള്ള, കുറച്ച് ടോളാണെങ്കിൽ ടോളായിട്ടുള്ള, അല്ലെങ്കിൽ ഇതേപോലെ ലീഫൊക്കെ ഇത്തിരി വലുതായിട്ടുള്ള നല്ല പ്ലാന്റുകൾ നമുക്ക് ഈ ഒരു പ്ലാന്ററിലേക്ക് നമുക്ക് ചൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു കോമ്പിനേഷനിൽ വന്ന ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ജിസി പ്ലാന്റ്, ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് അതിനൊരു ബ്ലാക്ക് ജിസി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാവുന്നത്. ഇതിനത് പുതിയൊരു ലീഫും വരുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്ററാണ് വരുന്നത്. ഇത് വൈറ്റ് സെറാമിക്കിലാണ് വരുന്നത്. നമുക്ക് ഇതേപോലെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകൾ വെച്ചിട്ട് നമുക്കിത് ഹാങ് ചെയ്തിടാം. എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു, നമ്മളിതുവരെയായിട്ട് കാണാത്ത നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്ററാണിത്. അപ്പോൾ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ
നമുക്കിത് ഹാങ് ചെയ്തിടാൻ പറ്റും. അങ്ങനെ ഒരു പോർഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റും. അതിൻ്റെ തന്നെ ഐറ്റയിൽ ബ്ലാക്ക് ഡിസൈൻ വന്ന ഒരു ഹാങ്ങിങ് പ്ലാന്ററാണ്. ഇതിന് ഒരു ബീഡൊക്കെ ആയിട്ടാണ് ത്രെഡിൽ വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്ററാണ്. കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രിൻ്റഡ് പോട്ടുകൾ, പ്രിൻ്റഡ് കളർ പ്രിൻ്റഡ് പോട്ടുകൾ നമുക്ക് പരിചയപ്പെടാം. വൈറ്റിൽ ബേസ് വരുന്ന നല്ല കുറേ പ്രിൻ്റുകൾ വരുന്ന നല്ല പ്ലാന്ററുകളാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്ററുകളാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ വേറൊരു പ്രിൻ്റഡ് പോട്ടാണിത്. അതിൻ്റെ തന്നെ സെറ്റിൽ വരുന്ന വേറൊരു പ്രിൻ്റഡ് പോട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്ററാണ്. കാരണം ഇതുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, എൻ്റെ ലോഗോയിൽ കാണുന്ന ഒരു മോൺസ്റ്ററുടെ പടം ഇതുമ്പോൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനിൽ വന്നൊരു പ്ലാന്ററാണിത്. വൈറ്റിൽ ഒരു ബ്രൗൺ കളറിൽ ഒരു ജിയോമെട്രിക്കൽ ഡിസൈൻ വന്ന ഒരു പോട്ടാണ്. അത്യാവശ്യം ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്, ഉള്ളു വൈറ്റാണ് കംപ്ലീറ്റ് ആയിട്ട്. അതിൻ്റെ തന്നെ ഒരു നാല് ടൈപ്പിൽ ഡിസൈൻസ് വരുന്നുണ്ട്. അതേപോലെ നാല് ഡിസൈൻസിലാണ് ഈ പ്ലാന്റർ വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലത്തെ പ്രിൻ്റഡിൽ വന്ന വേറൊരു ചെക്ക് പോലത്തെ, ചെക്ക് കോളത്തിൻ്റെ ഉള്ളിൽ ഓരോ ടൈപ്പ് ഡിസൈനിൽ വന്നൊരു പോട്ടാണ്. അതിൻ്റെ ഒരു ആറ് ടൈപ്പ് പ്ലാന്ററുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് വൈറ്റ് അല്ല, കുറച്ച് ഗ്രീൻ പോലത്തെ കളറുകൾ ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാന്റർ വരുന്നത്. ജിയോമെട്രിക്കൽ ഡിസൈനിൽ വരുന്ന ഒരു പ്രിൻ്റഡ് പോട്ടാണ്. ഇതൊരു ആഷ് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് ഒരു ബോൺസായി പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു പ്ലാന്ററാണ്. നാല് ഡിസൈനാണ് വരുന്നത്. ഒന്ന് ഇങ്ങനത്തെ ഒരു ഡിസൈൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വരുന്നൊരു ഡിസൈനിൽ വരുന്നൊരു പ്ലാന്ററാണിത്. കുറച്ചും കൂടി കൂടുതൽ ബ്ലാക്ക് എഫക്റ്റ് വരുന്നൊരു പ്ലാന്ററും കൂടി കൂടിയതാണ്. കളർ പ്രിൻ്റിൽ വരുന്ന ഫ്ലവേഴ്സിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ പടം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലാന്ററാണിത്. ഒരു നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്ററാണ്. മാത്രമല്ല ചിലപ്പോൾ ചില ബെഡ്റൂമുകൾക്ക് കളറുകളായിരിക്കുമല്ലോ നമ്മൾ തീം കൊടുത്തേക്കണത്, കുട്ടികളുടെയൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അതേപോലത്തെ ഒരു റൂമുകളിലേക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്ററാണിത്. ഇത് അതിൻ്റെ വേറൊരു പ്രിൻ്റിൽ വരുന്നതാണ്. ബേർഡിൻ്റെ തന്നെ പ്രിൻ്റാണ്. ഒരു പൊന്മാനിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്ററാണിത്. അതിൻ്റെ തന്നെ ഇനി ഒരു ഫ്ലവേഴ്സ് മാത്രമുള്ള, അതായത് വൈറ്റ് ഇതിൽ കുറച്ചും കൂടി കളർഫുള്ളായിട്ടുള്ള നല്ലൊരു പ്ലാന്ററാണിത്. അതിൻ്റെ തന്നെ വേറൊരു പ്ലാന്ററാണിത്. ഒരു പാരറ്റ്സൊക്കെ ഇരിക്കണ നല്ലൊരു പ്ലാന്ററാണ്. അതായത് കുട്ടികളുടെയൊക്കെ റൂമിലേക്കൊക്കെ പറ്റിയ നല്ലൊരു പ്ലാന്ററാണ്. കട്ടിങ്ങുകളാണ് ഈ പ്ലാന്ററിന് വന്ന. അടിയിൽ നല്ലൊരു സ്റ്റാൻഡ് പോലെ ഉണ്ട്. അത് ഇതുമ്പോൾ അറ്റാച്ച്ഡ് ആയിട്ട് വന്നതാണ്. ഉള്ളിൽ കുറച്ച് ഒരു സ്പേഷ്യസ് ആണ്. ഒരു ബീച്ച് കളറിലൊരു പിങ്കാണ് ഇതിൻ്റെ ഒരു പ്രിൻ്റ് വന്നേക്കുന്നത്. കട്ടിങ്ങിലാണ് വന്നേക്കുന്നത്. കട്ടിങ് പോലെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു സർഫേസ് വരുന്നത്. അതിൻ്റെ തന്നെ മൂന്ന് ഡിസൈൻസിൽ വന്ന പ്ലാന്ററാണിത്. കുറച്ചും കൂടിയും പിങ്ക് കുറഞ്ഞിട്ട് വൈറ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്ററാണിത്. ഇതിൽ കുറച്ചും കൂടി പിങ്ക് കൂടുതൽ നിൽക്കണതാണ്. ഇത് അതേപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ജിയോമെട്രിക്കൽ ഡിസൈൻസ് കൂടുതൽ വന്നൊരു പ്ലാന്ററാണ്. ഇത് ഗോൾഡൻ യെല്ലോയിൽ വരുന്ന മെറ്റാലിക് സ്റ്റാൻഡിൽ വന്നൊരു കോണിക്കൽ പോട്ടാണിത്. ഇത് ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്കൊരു സെക്കുലൻ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്ററാണ്. അതിൻ്റെ സ്റ്റാൻഡ് വരുന്നത് ഇങ്ങനെയാണ്, പ്ലാന്റർ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് വെക്കുകയാണ് ചെയ്യണത്. എൻ്റെ പോട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഇത് ഞാൻ ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ കേരള ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട പ്ലാന്റുകളും പോട്ടുകളും വാങ്ങിക്കുന്നതിനായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ സേഫ്, ഹാപ്പി ഗാർഡനിങ്, ബൈ ബൈ.